ഹായ് ഓൾ, ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ബേക്കറി സ്റ്റൈലിലുള്ള എഗ്ഗ് പഫ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 6 പഫ്സിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകിൻ്റെ 1/2 അത്രയും ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് ആ റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 പിഞ്ച് ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഒരു ഇടികല്ലിലേക്ക് ഒരു 1/2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയതിനു ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 6 പഫ്സിലേക്കുള്ള മസാല ഞാനിതൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഫ്സിനകത്ത് ഒരുപാട് മസാല നിറച്ച് വെക്കാണ്ട് വളരെ കുറച്ച് മസാല വെച്ചിട്ട് പഫ്സ് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഫ്സ് പേസ്ട്രി എടുത്ത് അതിലേക്ക് അല്പം മസാല വെച്ച് കൊടുത്തിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തതിൻ്റെ 1/2 പോർഷൻ ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ 4 ഭാഗത്തേക്കും അല്പം ഒന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഹോം മെയ്ഡായിട്ട് പഫേസ്റ്ററി തയ്യാറാക്കുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പഫ്സ് തയ്യാറാക്കാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ പഫ്സ് മുഴുവനായിട്ട് ഞാനിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിനകത്തുള്ള ബാസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ ആ ഒരു മെഷർക്ക് വെച്ച് അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിലേക്കായിട്ട് പഫ്സ് കുറച്ച് വിട്ട് വിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പിന് 4 പഫ്സാണ് എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അല്പം പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എഗ്ഗ് വൈറ്റോ അല്ലെങ്കിൽ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ മുകളിലൊക്കെ ഒരു ആ ഒരു ബ്രൗണിഷ് കളറ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഈ ഒരു എയർ ഫ്രയറിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ 20 മിനിറ്റ്സിൽ 170 ഡിഗ്രിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല കറക്റ്റ് പരുവത്തിൽ ഒട്ടും കരിഞ്ഞ് പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് ബേക്ക് ചെയ്ത് കിട്ടും. തൊട്ട് മുന്നത്തെ വീഡിയോ എയർ ഫ്രയറിനെ കുറിച്ചിട്ടും അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിരുന്നതിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ 90 ദിർഹംസിനാണ് ഞാനിത് വാങ്ങിച്ചത്, യൂണിയൻ കോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അന്നേരം ഓഫർ ഉണ്ടായിരുന്നു, ആ സമയത്താണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല അടിപൊളിയൊരു കരക് ടീയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീയുടെ റെസിപ്പിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് മുൻപ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ലെയറോട് കൂടി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പഫ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എയർ ഫ്രയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.